നമസ്കാരം പ്ലസ് വൺ സോഷ്യൽ വർക്കിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ കോൺസെപ്റ്റ്സ് കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു സോഷ്യൽ വർക്ക് അതിൽ പ്രധാനമായിട്ടും സോഷ്യൽ സർവീസ് സോഷ്യൽ വെൽഫെയർ സോഷ്യൽ റിഫോം സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യൽ ജസ്റ്റിസ് സോഷ്യൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ലെജിസ്ലേഷൻ ഇതാണ് ആദ്യ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു ഭാഗം ഈ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട ചില പഠനശാഖകൾ ഡിസിപ്ലിൻസ് ഡിസിപ്ലിൻസ് റിലേറ്റഡ് ടു സോഷ്യൽ വർക്ക് സൈക്കോളജി സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് തുടങ്ങിയ പഠനശാഖകളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യ ഭാഗത്തിലെ കോൺസെപ്റ്റ്സ് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട ആശയങ്ങളിലേക്ക് പോകാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ സോഷ്യൽ വർക്കിൻ്റെ ചരിത്രം അതിൻ്റെ വികാസം പഠിക്കുന്ന സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യർ മറ്റുള്ളവരെ സഹായിക്കാൻ കാണിച്ചിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ആ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ടാകും ഇപ്പോൾ മഹാമാരി മഹാമാരിക്കാലത്ത് കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് ആരുടെയും പ്രേരണ ഇല്ലാതെ തന്നെ നമ്മൾ പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നില്ലേ നിങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഈ കോവിഡ് കാലത്ത് ദുരിതം സംഭവിച്ചപ്പോൾ പല സംഘടനകൾ ക്ലബുകൾ വ്യക്തികൾ ഒക്കെ പലതരത്തിലെ സഹായവും ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ സർവീസ് ആണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ സോഷ്യൽ സർവീസ് സാമൂഹ്യ സേവനത്തിൽ വരുന്നതാണ് അതൊക്കെ നമ്മളൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സഹായം ഒരു വ്യക്തിക്കോ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് റോഡിൽ ഇപ്പോൾ ഒരു അന്ധനായ ഒരു വ്യക്തി ആ റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ് നിങ്ങൾ അപ്പം നിങ്ങൾ എന്തു ചെയ്യും അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ആ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കും അതൊരു താൽക്കാലികമായിട്ടുള്ള സഹായമാണ് നിങ്ങൾ സ്വയം മുന്നോട്ട് വന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു സഹായമാണ് അല്ലേ അതിന് നിങ്ങൾക്ക് പ്രത്യേക പ്രതിഫലോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ട്രെയിനിങ് ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ഇത്തരം സേവനങ്ങളെയാണ് അല്ലെങ്കിൽ ഇത്തരം താൽക്കാലികമായിട്ട് ഒരു വ്യക്തിക്കോ ഗ്രൂപ്പിനോ നൽകുന്ന സഹായം അതുപോലെ സ്വയം മുന്നോട്ട് വന്ന് ചെയ്യുന്ന സഹായം പ്രത്യേക റിമ്യൂണറേഷൻ അല്ലെങ്കിൽ വേദനയൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സഹായം അതാണ് സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് സാമൂഹ്യ സേവനം ഇനി മറ്റൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് അടക്കാം സോഷ്യൽ വെൽഫെയർ സാമൂഹ്യ ക്ഷേമം അതായത് പണ്ടുകാലം തൊട്ട് തന്നെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ചെയ്തു വരുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു എഫേർട്ട് അല്ല ശ്രമമല്ല സോഷ്യൽ സർവീസിൽ ചെയ്യുന്നത് ഈ സാമൂഹ്യക്ഷേമം എന്ന് പറയുന്നത് ജനങ്ങളുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പൊതുവായ നല്ലതിന് വേണ്ടിയിട്ട് പാവപ്പെട്ടവരെയും അതുപോലെ പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് എഫേർട്ടാണ് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ഈസ് എൻ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് സോഷ്യൽ സർവീസസ്

നല്ല ഗുണനിലവാരമുള്ള ജീവിതം അത്തരം വ്യക്തികൾക്ക് ഗ്രൂപ്പിന് കിട്ടുന്നതിന് വേണ്ടി നല്ല ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ഈ സോഷ്യൽ വെൽഫെയറിൽ വെൽഫെയറിലൂടെ നൽകുന്നു സാമൂഹ്യ ക്ഷേമത്തിലൂടെ നൽകുന്നു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ആ കുട്ടിക്ക് വീടില്ല എന്ന് കരുത അപ്പോൾ അത്തരം വീടില്ലാത്തവർക്ക് ഗവൺമെൻറ്റിൻ്റെ പലതരത്തിലുള്ള സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വീട് നൽകാൻ വേണ്ടി പറ്റും ഗ്രാമസഭ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പം ഗ്രാമസഭ കൂടി വീടില്ലാത്തവരെ കണ്ടെത്തിക്കൊണ്ട് ആ ഗ്രാമസഭയുടെ തീരുമാനപ്രകാരം വീടില്ലാത്തവർക്ക് വീട് നൽകുന്നത് ഒരു വെൽഫെയർ പ്രോഗ്രാമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ റിഫോം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് സോഷ്യൽ റിഫോം സാമൂഹ്യ പരിഷ്കരണം പരിഷ്കരണം എന്ന് പറയും സാമൂഹ്യ പരിഷ്കരണം നമ്മൾ ഇന്ന് ഇന്ത്യയിലായാലും അല്ലെങ്കിൽ ലോകത്തിലായാലും ഈ ഒരു മാറ്റത്തിലേക്ക് നയിച്ചത് ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ നേതൃത്വം നൽകിയ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള അനാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് സതി പോലുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സതി തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സോഷ്യൽ ഇവിൾസ് സാമൂഹ്യ ശാപങ്ങൾ ഇല്ലാതാക്കുന്നത് ഇല്ലാതാക്കിയത് ഈ സോഷ്യൽ റിഫോമിലൂടെയാണ് സാമൂഹ്യ പരിഷ്കരണത്തിലൂടെയാണ് സോഷ്യൽ റിഫോമിൽ ഉൾപ്പെടുന്നത് ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റാണ് അതായത് സാമൂഹ്യ മനോഭാവത്തിലും സാമൂഹ്യ മൂല്യത്തിലും സാമൂഹ്യ സ്ഥാപനങ്ങളിലും ഒരു മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ നമ്മൾ ഒരു കൃത്യമായ കൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സോഷ്യൽ റിഫോം എന്ന് പറയുന്നത് ഈ സതി നിരോധിച്ചത് രാജാറാം മോഹൻ റോയ് പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഇടപെടൽ കൊണ്ടാണ് അതുപോലെ ശ്രീനാരായണ ഗുരു കേരളത്തിലെ ജാതി മത വ്യവസ്ഥകൾക്കെതിരെ അതായത് എല്ലാവരും മനുഷ്യരാണ് എന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വീ ടി ഭട്ടതിരിപ്പാട് അതായത് നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വീ ടി ഭട്ടതിരിപ്പാടിനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസം ഉയർത്താൻ വേണ്ടിയിട്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പ്രവർത്തിച്ചത് ഇതൊക്കെ ഇവരൊക്കെ എന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് സോഷ്യൽ റിഫോമേഴ്സാണ് അപ്പോൾ ഇവർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലൊക്കെ നിലനിന്നിരുന്ന സാമൂഹ്യ ശാപങ്ങളെ സോഷ്യൽ ഇവിൾസിനെ സാമൂഹ്യ പര സമൂഹത്തെ ദോഷകരമായി ബാവി ബാധിക്കുന്ന അനാചാരങ്ങൾക്കെതിരെ പോരാടിയ സോഷ്യൽ റിഫോമേഴ്സാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് അപ്പോൾ അവർ ചെയ്തത് സോഷ്യൽ റിഫോമാണ് സാമൂഹ്യ പരിഷ്കരണം ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളിപ്പം കേട്ടിട്ടുണ്ട് എൽ ഐ സി എൽ ഐ സി പോളിസി എടുക്കുന്നവരുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഫാദറോ അല്ലെങ്കിൽ മദറോ ബ്രദേഴ്സോ അവർ അവരൊക്കെ ചിലപ്പം എൽ ഐ സിയിൽ അംഗങ്ങളായിട്ടുണ്ടാകും എന്തിനാണ് ഇങ്ങനെ എൽ ഐ സി ഒക്കെ എടുക്കുന്നത് അതുപോലെ ജോലിയുള്ളവർ ജോലിയുള്ളവർ പ്രോവിഡൻറ്റ് ഫണ്ട് പി എഫിൽ പി എഫിൽ പണം നിക്ഷേപിക്കുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഭാവിയിലേക്കുള്ള ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ആശയമാണ് സോഷ്യൽ സെക്യൂരിറ്റി സാമൂഹ്യ സുരക്ഷ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചില ഓർഗനൈസേഷൻസ് അതായത് പ്രത്യേക ഭാവിയിലുണ്ടാകാവുന്ന ചില റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ പ്രവർത്തനമാണ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷ ഇതിൽ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സോഷ്യൽ സെക്യൂരിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് സോഷ്യൽ സെക്യൂരിറ്റി ഇസ് എ സെക്യൂരിറ്റി ദാറ്റ് സൊസൈറ്റി ഫേണിഷേഴ്സ് ത്രൂ അപ്രോപ്രിയേറ്റ് ഓർഗനൈസേഷൻസ് അഗെയിൻസ്റ്റ് സെർട്ടൻ റിസ്ക് ടു വിച്ച് ഇറ്റ്സ് മെമ്പേഴ്സ് ആർ എക്സ്പോസ്ഡ് അതായത് അപ്പോൾ പിന്നെ ഭാവിയിലേക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടാവുമെന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നൽകുന്നതാണ് ഈ സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതിപ്പം ചില രോഗങ്ങൾ ഒന്നാവാം അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വയസ്സാകുന്നവർക്ക് ഓൾഡേജ് ഓൾഡേജ് വയസ്സാകുന്നവർക്ക് വയസ്സാകുമ്പോൾ കിട്ടുന്ന ചില സുരക്ഷകൾ പിന്നെ മറ്റുള്ളവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് നൽകുന്ന സുരക്ഷ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ സാമൂഹ്യ സുരക്ഷയിൽ വരുന്നത് ഇതിൽ രണ്ട് തരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഈസ് ഡിവൈഡഡ് ഇൻറ്റു ടു ടു സോഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് സോഷ്യൽ ഇൻഷുറൻസ് അതായത് സോഷ്യൽ സെക്യൂരിറ്റിയെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് സോഷ്യൽ ഇൻഷുറൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പം വ്യാപകമായി കൃഷി നശിക്കുന്നു ഇപ്പം നല്ല മഴയുള്ള സമയത്ത് കർഷകർ അവർ ഒരുപാട് പണം ഇറക്കിയിട്ട് ചെയ്ത കാർഷിക ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് നശിക്കുകയാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ ഗവൺമെൻറ് നൽകുന്ന ചില ആനുകൂല്യങ്ങളുണ്ട് ചില സഹായങ്ങളുണ്ട് ഇപ്പം ജില്ലാ കലക്ടർ നേതൃത്വത്തിൽ പിന്നെ വീട് തകർന്നു പോയവർക്ക് വീടിന് അല്ലെങ്കിൽ അതിനുള്ള ധനസഹായം നൽകുന്നു കൃഷി നശിച്ചവർക്ക് കാർഷിക സഹായം എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്നു അതാണ് സോഷ്യൽ അസിസ്റ്റൻസ് അപ്പോൾ സോഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ എയ്ഡ് ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായമാണ് ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ എയ്ഡ് ഗിവൺ ബൈ ദ ഗവൺമെൻറ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് ഇൻ ദെയർ കണ്ടിന്യൻസീസ് എന്തെങ്കിലും ഒരു ആപത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇത് വരുന്ന സമയത്ത് സർക്കാർ നൽകുന്ന ഒരു ധനസഹായം അതാണ് സോഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ അസിസ്റ്റൻസിൽ ഈ പിന്നെ ഗുണഭോക്താവ് പ്രത്യേക തുക അടക്കേണ്ട ആവശ്യമില്ല അതാണ് സോഷ്യൽ അസിസ്റ്റൻ്റ് അസിസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം പെട്ടെന്ന് വീട് നശിച്ചവർക്കുള്ള ധനസഹായം അവർ നേരത്തെ തന്നെ ഒരു പൈസ അടക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തുക നേരത്തെ തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സോഷ്യൽ അസിസ്റ്റൻസിൽ ഇതിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഈ എൽ ഐ സി പോലുള്ള ഇൻഷുറൻസ് ഒക്കെ വരുന്നത് അതിന് നമ്മൾ സോഷ്യൽ ഇൻഷുറൻസ് എന്ന് പറയും ഈ സോഷ്യൽ ഇൻഷുറൻസിൽ ചെയ്തു വരുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് നേരത്തെ തന്നെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഓർഗനൈസേഷന് കൊടുക്കണം ഇപ്പം എൽ ഐ സി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപത് വർഷത്തെ പോളിസി ആ ഇരുപത് വർഷത്തെയും നമ്മുടെ ജീവന് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഭാവിയിൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ആ രീതിയിലാണ് ഈ സോഷ്യൽ ഇൻഷുറൻസ് ചെയ്തു വരുന്നത് എൽ ഐ സി ആണ് ഏറ്റവും നല്ല ഉദാഹരണം അതുപോലെ പി എഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ശമ്പള അവർ ഓരോ മാസവും ഇത്ര രൂപ പി എഫിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തും അത് തിരിച്ച് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഓർക്കുക സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് സോഷ്യൽ അസിസ്റ്റൻസും സോഷ്യൽ ഇൻഷുറൻസും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചാണ് സാമൂഹ്യ നീതി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പലരോടും അനീതി കാട്ടുന്നു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ കാണുന്നുണ്ട് അറിയാൻ കഴിയുന്നുണ്ട് അല്ലേ അനീതി കാട്ടുക എന്ന് പറയുന്നു അപ്പം എവിടെയാണ് അനീതി ഉണ്ടാവുക കൃത്യമായ രീതിയിൽ സാമൂഹ്യനീതി ഉറപ്പാക്കത്ത ആൾക്കാരുടെ ഇടയിലാണ് അവരാണ് അവരാണ് ഈ അനീതിക്ക് പാത്രമാവുന്നത് അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എല്ലാവരെയും അവരുടെ ജാതിയോ മതമോ നിറമോ ദേശമോ ഒന്നും നോക്കാതെ ഒരേപോലെ കാണാനുള്ള ഒരു പ്രവണത അതുണ്ടാക്കുകയാണ് ഏതിലൂടെ ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസിലൂടെ ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിമാൻഡ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ആക്സസ് ടു റിസോഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് കാസ്റ്റ് സെക്സ് എക്സെട്ര ഓക്കെ മറ്റൊരു കോൺസെപ്റ്റ്സ് നമ്മുടെ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺസെപ്റ്റാണ് ഒരു ആശയമാണ് സോഷ്യൽ ഹെൽത്ത് സാമൂഹ്യ ആരോഗ്യം എന്ന് പറയും ഇത് നമ്മൾക്കൊക്കെ ഒരു വ്യക്തികൾ എന്ന രീതിയിൽ സമൂഹത്തിൽ കൃത്യമായ റോളുകളുണ്ട് ധർമ്മങ്ങളുണ്ട് മറ്റുള്ളവരുമായി ഇടപഴക അതുപോലെ സോഷ്യലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട് അങ്ങനെ കൃത്യമായി സോഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ ഒരു കോൺസെപ്റ്റാണ് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ജനറലി റെഫേഴ്സ് ടു സോഷ്യൽ ഇൻട്രാക്ഷൻസ് വിച്ച് പ്രൊമോട്ട്സ് സോഷ്യൽ ഫങ്ഷനിങ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ ചുറ്റുപാടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ റോളുകൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ധർമ്മങ്ങളൊക്കെ കൃത്യമായി ചെയ്യുവാൻ നമുക്ക് സോഷ്യൽ ഹെൽത്തിലൂടെ സാമൂഹ്യ ആരോഗ്യത്തിലൂടെ മാത്രമാണ് ചെയ്യുവാൻ പറ്റുക ഈ സാമൂഹ്യ ആരോഗ്യത്തിൽ നമുക്ക് അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്തിൽ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കോൺസെപ്റ്റ് സോഷ്യൽ ലെജിസ്ലേഷനാണ് സാമൂഹ്യ നിയമനിർമ്മാണം സമൂഹത്തിൽ നിലനിന്നിരുന്ന പല മോശം പ്രവണതകളും ഇല്ലാതായത് ഇത്തരം സാമൂഹ്യ നിയമനിർമ്മാണത്തിലൂടെയാണ് സതി പോലുള്ള ഇപ്പം ഡൗറി സ്ത്രീധനം സ്ത്രീധനം നിരോധിച്ച ഒരു കാര്യമാണ് നിയമം വഴി നിരോധിച്ചൊരു കാര്യമാണ് സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്തൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാവുക ഒന്നോർത്ത് നോക്ക് ആ സ്ത്രീധനം അതേ രീതിയിൽ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ സ്ത്രീധനത്തിൻ്റെ പേരിൽ സ്ത്രീയെ ദ്രോഹിക്കുന്ന ഒരു അവസ്ഥ ഇതൊക്കെ കുറക്കുവാൻ കഴിഞ്ഞത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പോലുള്ള നിയമനിർമ്മാണത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമത്തിലൂടെയാണ് അപ്പോൾ ഈ സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ലോസാണ് നിയമങ്ങളാണ് ലോസ് ഡിസൈൻഡ് ആൻഡ് എനാക്റ്റഡ് ബൈ എ ഗവൺമെൻറ് ടു റെഗുലേറ്റ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ടു കൺട്രോൾ അതാണ് ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർമ്മിക്കുന്ന നിയമമാണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് അതിലൂടെ സാമൂഹ്യ ശാപങ്ങളെ സോഷ്യൽ ഇവിൾസിനെ സോഷ്യൽ പ്രോബ്ലത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതാണ് സോഷ്യൽ ലെജിസ്ലേഷൻ ഉദാഹരണമാണ് ലെജിസ്ലേഷൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കിയ നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇപ്പം നമ്മൾ പലതരത്തിലുള്ള വസ്തുക്കളും വാങ്ങുന്നുണ്ട് അതിന് ഗ്യാരണ്ടി വാറണ്ടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഉൽപ്പന്നം കൃത്യമായ രീതിയിൽ നമുക്ക് ഗ്യാരണ്ടി നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾക്ക് കിട്ടുന്നത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുള്ളത് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതുപോലെ വിഡോ റീമാരേജ് ആക്ട് വിധവകൾക്ക് മുമ്പൊന്നും പുനർവിവാഹം പാടില്ലായിരുന്നു ഇന്ത്യയിൽ പക്ഷെ ഇപ്പോൾ പുനർവിവാഹം സാധ്യമാണ് അത് ഈ ഒരു നിയമത്തിലൂടെയാണ് സാധ്യമാവുന്നത് അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തെങ്കിലും കുറ്റകൃത്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നും അതായത് അത്തരം കുട്ടികളുടെ നല്ലതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് ഒരു നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സോഷ്യൽ വർക്കുമായി ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ചില കോൺസെപ്റ്റിനെ കുറിച്ചാണ് ആശയങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ വർക്കുമായി ഏറെ ബന്ധമുള്ള ചില പഠനശാഖകളുണ്ട് ഡിസിപ്ലിൻസ് എന്ന് പറയും ഡിസിപ്ലിൻസ് റിലേറ്റഡ് ടു സോഷ്യൽ വർക്ക് നിങ്ങൾ സൈക്കോളജി എന്ന് കേട്ടിട്ടുണ്ടാവും സൈക്കോളജി എക്കണോമിക്സ് നിങ്ങൾ പഠിക്കാനുണ്ട് എക്കണോമിക്സ് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ ആന്ത്രോപോളജി പോളജി സോഷ്യോളജി ഇതൊക്കെ ഈ ഡിസിപ്ലിൻസൊക്കെ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ വർക്കുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ് കാരണം കമ്പാരിറ്റീവ്ലി അതർ സബ്ജക്ട് അതായത് മറ്റുള്ള സബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ സോഷ്യൽ വർക്ക് ഡിസിപ്ലിൻ ഏറ്റവും പുതിയതാണ് അപ്പോൾ ഈ സൈക്കോളജിയിൽ അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ആന്ത്രോപോളജി ഈ ഒരു പഠനശാഖയിൽ നിന്നൊക്കെ നമ്മൾ തിയറി ആയാലും അതുപോലെ അവരുടെ റിസർച്ച് ഗവേഷണ ഫലങ്ങളൊക്കെ ഈ സോഷ്യൽ വർക്കിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ സോഷ്യൽ വർക്കുമായി ഏറെ ബന്ധമുള്ള സബ്ജക്റ്റുകളാണ് ഡിസിപ്ലിൻസാണ് അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയാണ് പേരിൽ തന്നെ ഇപ്പോൾ സോഷ്യോളജി സോഷ്യൽ വർക്ക് അല്ലേ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചും പഠിച്ചു സോഷ്യോളജി എന്ന് പറയുന്നത് ഈ സമൂഹത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത് അതായത് സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് സോഷ്യൽ ലൈഫിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത് ഇനി സോഷ്യോളജിയിൽ തന്നെ സോഷ്യൽ മോർഫോളജി ഉണ്ട് അതുപോലെ സോഷ്യൽ പ്രോസസ്സ് സാമൂഹ്യ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ സാമൂഹ്യ നിയന്ത്രണങ്ങളെക്കുറിച്ച് സോഷ്യൽ കൺട്രോളിനെ കുറിച്ച് പഠിക്കുവാനുണ്ട് സോഷ്യൽ പാത്തോളജിയെക്കുറിച്ച് പഠിക്കാനുണ്ട് സോഷ്യലൈസേഷനെ കുറിച്ചുണ്ട് സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചുണ്ട് അപ്പോൾ സോഷ്യോളജിയുടെ തന്നെ ഒരു ഭാഗമായിട്ട് പഠിക്കുന്നതാണ് സോഷ്യൽ മോർഫോളജി പ്രോസസ് സോഷ്യൽ കൺട്രോൾ അതുപോലെ സോഷ്യൽ പാത്തോളജി സോഷ്യലൈസേഷൻ സോഷ്യൽ ചേഞ്ച് ഇനി നമ്മുടെ സോഷ്യൽ വർക്കുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഡിസിപ്ലിനാണ് സൈക്കോളജി മനഃശാസ്ത്രം എല്ലാവർക്കും നല്ല താല്പര്യമുള്ള ഒരു വിഷയമാണ് സൈക്കോളജി അതെ മനസ്സിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ശാസ്ത്രശാഖ എന്നൊക്കെ പറയും അല്ലേ അതുപോലെ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് ശാസ്ത്രശാഖയാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മൊത്തത്തിൽ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സൈക്കോളജി എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ചില മാനസികമായിട്ടുള്ള ചില ധർമ്മങ്ങൾ അത് കൃത്യമായി പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ സൈക്കോളജി മനഃശാസ്ത്രത്തിലൂടെ സാധിക്കുന്നു ഈ സൈക്കോളജിയിലുള്ള നോളജ് സോഷ്യൽ വർക്കേഴ്സിന് അത്യാവശ്യമാണ് സൈക്കോളജിയെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെയാണ് അല്ലെ ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് അപ്പോൾ ഇവരെയൊക്കെ ഡീൽ ചെയ്യുമ്പം നമ്മൾ ശാസ്ത്രീയമായിട്ട് ഈ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സൈക്കോളജിയും ക്ലോസ്ലി റിലേറ്റഡ് ആണ് നമ്മുടെ സോഷ്യൽ വർക്കുമായിട്ട് ഇനി മറ്റൊരു പഠനശാഖ സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് എക്കണോമിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതായത് എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷനെക്കുറിച്ച് കൺസംഷനെക്കുറിച്ച് അതുപോലെ എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതായത് എക്കണോമിക്സ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ കൺസംഷൻ എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് സമ്പത്തിൻ്റെ എക്സ്ചേഞ്ച് കൈമാറ്റം ഒക്കെ പഠിക്കുന്നത് ഈ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചില സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ സോഷ്യൽ വർക്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം പലതരത്തിലാൾക്കാരുമായിട്ട് ഗ്രൂപ്പുകളുമായിട്ട് കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് സോഷ്യൽ വർക്കേഴ്സ് ബന്ധപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ വർക്ക് ഡിസിപ്ലിനില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമുള്ള ശാസ്ത്രശാഖ ഒരു ശാഖയാണ് പഠനശാഖയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അതുപോലെ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു ഡിസിപ്ലിനാണ് പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രതന്ത്രം അതായത് പൊളിറ്റിക്കൽ സയൻസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ സയൻസ് ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അതായത് സ്റ്റേറ്റിൻ്റെ കുറിച്ച് അതുപോലെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ചില നയങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒക്കെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ സോഷ്യൽ വർക്കിൽ നമ്മൾ ഒരു രാഷ്ട്രത്തിൻ്റെ നയങ്ങളെക്കുറിച്ചും ആ നയങ്ങളിലൂടെ ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ വർക്കിൽ വരുന്നതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിപ്ലിനാണ് ഇനി നമ്മൾ ഒരു ആന്ത്രപ്പോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നരവംശശാസ്ത്രം എന്ന് കേട്ടിട്ടുണ്ടാവും സോഷ്യൽ ആന്ത്രപ്പോളജി അതായത് മനുഷ്യൻ്റെ ആവിർഭാവം തൊട്ട് തന്നെ മനുഷ്യനെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആന്ത്രപോളജി എന്ന് പറയുന്നത് ആന്ത്രപ്പോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഫിസിക്കൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് സിൻസ് ദെയർ അപ്പിയറൻസ് ഓൺ എർത്ത് അതായത് ഭൂമുഖത്ത് മനുഷ്യൻ മനുഷ്യനുണ്ടായതു മുതൽ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ സാമൂഹ്യവും സാംസ്കാരികവും ശാരീരികവുമായിട്ടുള്ള വികാസത്തെക്കുറിച്ചും ശാസ്ത്രീയമായി പഠിക്കുന്നതാണ് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട ഡിസിപ്ലിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണ് ഡിസിപ്ലിൻസ് ഒന്ന് ഓർത്തു നോക്കൂ സോഷ്യൽ വർക്കുമായി ഏറ്റവും ബന്ധമുള്ള പഠനശാഖകൾ ഡിസിപ്ലിൻസ് സോഷ്യോളജി സൈക്കോളജി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ആന്ത്രോപോളജി സോഷ്യോളജി അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും രണ്ട് ഭാഗമാണ് ഡിസ്കസ് ചെയ്തത് ഒന്ന് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു സോഷ്യൽ വർക്ക് ഏതൊക്കെയാണ് അത് ഏതൊക്കെ കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് സോഷ്യൽ സർവീസ് സോഷ്യൽ വെൽഫെയർ സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യൽ റിഫോം സോഷ്യൽ ഹെൽത്ത് തുടങ്ങിയവാണ് നമ്മൾ ആദ്യ പാർട്ടിൽ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്തത് അതിനുശേഷം സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട ചില പഠനശാഖകൾ ഡിസിപ്ലിൻസ് അതാണ് ഡിസ്കസ് ചെയ്തത് അത് പറഞ്ഞു സൈക്കോളജി സോഷ്യോളജി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ആന്ത്ര ഒക്കെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം ഒരു ചെറിയൊരു അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്യണം ഡ്രോ എ വെൻ ഡയഗ്രം ഓൺ ഡിസിപ്ലിൻസ് ദ റിലേറ്റഡ് ടു സോഷ്യൽ വർക്ക് ഒരു വെൻഡയഗ്രം വരക്കണം അതായത് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട ഡിസിപ്ലിൻ്റെ ഒരു വെൻ ഡയഗ്രം വരയ്ക്കുക വരച്ചതിന് ശേഷം നിങ്ങളുടെ സോഷ്യൽ വർക്ക് ടീച്ചറിന് അത് കാണിക്കുക കാണാം എല്ലാവരോടും സ്നേഹം